ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു നല്ല പ്രഭാതം കാണുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനുമുള്ള മഹാഭാഗ്യം ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിയതെന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-27 വാക്യം ഇപ്രകാരം പറയുന്നു: അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പറവജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇടജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ച് ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ഇപ്പോൾ നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-27 വാക്യമാണ് ഇവിടെ വായിച്ച് കേട്ടത്. അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അവിടെ ആരൊക്കെ ഉണ്ട് എന്ന് നമുക്ക് നാം എന്ന വാക്കിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ നമ്മെ സൃഷ്ടിക്കുവാൻ തക്കവണ്ണം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഇഷ്ടം തോന്നിയെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടാക്കിയതായ മനുഷ്യരാണ് നാം ഓരോരുത്തരും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തെ കാണണമെന്ന് നാം ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ അടുത്ത സഹോദരനിലെ നമുക്ക് നോക്കിയാൽ മതി, അവിടെ നമുക്ക് ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ അവർക്ക് ചില അധികാരങ്ങളെ ചുമ്മാ മനുഷ്യരെ സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്തത്, അവർക്ക് ചില അധികാരങ്ങൾ, ചില പരിപാലനത്തിനുള്ള കാര്യങ്ങൾ, എല്ലാം ത്തിന്മേലുള്ള അധികാരം അവർക്ക് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സമുദ്രത്തിന്മേലുള്ള അധികാരം, അതുപോലെ മത്സ്യത്തിന്മേലും ആകാശത്തിന്മേലും പറവജാതിന്മേലും മൃഗങ്ങളുടെ മേലും സർവഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇടജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പോൾ തീർച്ചയായും ഈ ലോകത്തിലുള്ള സർവ മറ്റ് കാര്യങ്ങളൊക്കെയും അധികാരവും അതിന് പേര് കൊടുക്കുവാനും അതിനെ വേണ്ട രീതിയിൽ പരിപാലിച്ച് അതിനെ ഉപയോഗപ്പെടുത്തുവാനുള്ള കൃപ, അല്ലെങ്കിൽ അതിനുവേണ്ടി ദൈവം നമ്മെ അതിന്മേൽ അധികാരം നൽകി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ആണും പെണ്ണുമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ വീണ്ടെടുക്കുകയും പാപത്തിന് ശേഷം നമ്മെ രക്ഷയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ സ്വർഗീയ പിതാവ് അത്രയധികം നമ്മെ സ്നേഹിച്ച് മനുഷ്യനെ തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചുകൊണ്ട് അവിടെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും നാം ഈ ലോകത്തിലുള്ള സകലത്തിന്മേൽ അധികാരത്തോടെ വാഴുവാൻ തക്കവണ്ണം ദൈവമാണ് നമ്മെ ഏൽപ്പിച്ചത്. അപ്പോൾ അതിനെ പരിപാലിക്കേണ്ടതായ വലിയ ഉത്തരവാദിത്വം ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകി തന്നിരിക്കുകയാണ്. അപ്പോൾ അതിനെ പേര് ചൊല്ലി വിളിക്കുവാനും അതിനെ പരിപാലിക്കുവാനും അതിനെ സ്നേഹിക്കുവാനും കരുതുവാനുമുള്ള അധികാരം സ്വർഗത്തിലെ ദൈവമാണ് മനുഷ്യർക്ക് നൽകി തന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നാം അതിനെ പരിപാലിക്കേണ്ടതായ വലിയ ഉത്തരവാദിത്വം ദൈവം നമുക്ക് നൽകി തരികയാണ്. അതുപോലെ നമ്മുടെ സ്വന്തം സഹോദരനെ, സഹോദരങ്ങളെ, മറ്റുള്ളവരെ എല്ലാം നാം സ്നേഹിക്കുകയും ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിലൂടെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആ സ്നേഹനിധിയായ പിതാവിൻ്റെ ആ വലിയ ഉത്തരവാദിത്വം നമ്മളിൽ പരമേൽപ്പിച്ചു കഴിയുമ്പോൾ തീർച്ചയായും നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്നിധിയിൽ തികവുള്ളവരായി, നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കൃത്യമായി ചെയ്യുന്നവരായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നാം അതുപോലെ തന്നെ വിവാഹത്തോട് അനുബന്ധിച്ച് നമ്മൾ എന്താണ് ഒരു കുടുംബമായി ജീവിക്കുന്നതായ അനുഭവം, അല്ലെ, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ മനുഷ്യന് ദൈവം കൊടുത്തതായ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് വിവാഹ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഏകഭാര്യയോടൊപ്പം കുഞ്ഞുങ്ങളോടൊപ്പം കുടുംബത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്നതായ ഒരു നല്ല അന്തരീക്ഷത്തെ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകി തന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും ഭാര്യയും ഭർത്താവും ഒന്നായി ചേർന്ന് ജീവിക്കുന്നതായ ആ നല്ല സന്തോഷകരമായ അനുഭവത്തെ ദൈവം കണ്ടതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അനന്തരം യഹോവയായ ദൈവം, മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അല്ലെ ചെയ്തു ഉൽപ്പത്തി പുസ്തകം 2:18 പറയുകയാണ്. അപ്പോൾ ഏകനായിരിക്കുന്നത് നന്നല്ല എന്നാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല, അതുകൊണ്ട് അവന് തക്കതായ
തുണയെ കൊടുത്ത് അവന്റെ ജീവിതത്തിൽ അവനൊരു സന്തോഷത്തിൻ്റെതായ അനുഭവത്തെ കൊടുത്ത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ദൈവമെല്ലാം മനുഷ്യർക്ക് വേണ്ടി എല്ലാ നല്ല കാര്യങ്ങളെയും ചെയ്തു കൊടുത്തുകൊണ്ട് സൃഷ്ടിപ്പിനെ കുറിച്ചും ഉൽപ്പത്തി 1:1 മുതൽ നാം വായിക്കുമ്പോൾ ആകാശം ഉണ്ടാക്കി അതുപോലെ എല്ലാ പറവയാതി മൃഗങ്ങളും എല്ലാ 6ാം ദിവസം മനുഷ്യനെയും ദൈവം സൃഷ്ടിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 7ാം ദിവസം സകലത്തിൽ നിന്നും വിശ്രമിച്ചുകൊണ്ട് യഹോവയാം ദൈവം 7ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. ദൈവം മനുഷ്യർക്ക് അന്ന് വിശ്രമം കൊടുത്ത് ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഉള്ളതായ ആ ദിവസത്തെ ദൈവം പ്രത്യേകമായി വേർതിരിച്ച് അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചതായിട്ട് ഉൽപ്പത്തി പുസ്തകം 2ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സകലത്തിനും മാതൃക ദൈവം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതനുസരിച്ച് ജീവിപ്പാൻ തക്കണമാണ് സ്വർഗം മനുഷ്യരെ കുറിച്ച് ആഗ്രഹിക്കുന്നതെന്ന് തിരുവചനം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്നിധിയിൽ തികവുള്ളവരായി ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവരായി ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി തീർന്നുകൊണ്ട് ജീവിപ്പാൻ ഇന്ന് ഈ പ്രഭാതത്തിലെ സ്വർഗത്തിലെ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പ്രഭാത സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് തിരുവനം അടിയങ്ങളെ കേൾപ്പിച്ച വചനം ഏറ്റവും ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്ത് അടിയങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഇന്ന് ജന്മദിനമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകാരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യുകയാണ്. ആരോഗ്യവും ആയുസ്സും ബലവും ഒക്കെയും കൊടുത്ത് ഓരോ ദിവസവും അതിസ്ഥിരമായി പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുപോലെ രോഗത്താലും ക്ഷീണത്താലും പ്രയാസത്താലും ഒക്കെയും ആയിരിക്കുന്ന അനേകരുണ്ട്. അവരെ കർത്താവേ വചനമയച്ച് അവർക്ക് ആശ്വാസം കൊടുത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവ് വേണ്ടവണ്ണം ജീവിപ്പാനുള്ള എല്ലാ ആത്മീയ കൃപയും കൊടുത്ത് സ്വർഗം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പൊൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് തിരുവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.